വാസ്തുശാസ്ത്ര പ്രകാരം ഗേറ്റിന്റെ സ്ഥാനവും അളവും വാസ്തുമണ്ഡലത്തിനെ പദകൽപ്പന ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 9 81 പദങ്ങളാക്കി മാറ്റി അതിൽ കിഴക്ക് ഭാഗത്തുള്ള ഇന്ദ്രപദത്തിലും തെക്കോട്ടുള്ള ഗൃഹക്ഷേത്രന്റെ പദത്തിലും പടിഞ്ഞാറ് പുഷ്പതന്ദന്റെ പദത്തിലും വടക്ക് ബല്ലാടന്റെ പദത്തിലും പടിപ്പുര നിർമ്മിക്കാവുന്നതാണ്. ഇതിലൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കിഴക്ക് പർജന്റെയും ബൃഷന്റെയും പദത്തിലും അതുപോലെ തന്നെ തെക്ക് വശത്താണെങ്കിൽ പൂഷാവിന്റെയും ഭൃംഗന്റെയും പദങ്ങളിലും പടിഞ്ഞാറ് വശത്താണെന്നുണ്ടെങ്കിൽ ദ്വാരപാലകന്റെയും ശോഷന്റെയും പദങ്ങളിലും ഇനിയിപ്പോ വടക്കാണെങ്കിൽ നാഗന്റെയും അതിഥിയുടെയും പദങ്ങളിലും ഗേറ്റ് നിർമ്മിക്കാവുന്നതാണ്. കുറച്ചും കൂടി ലളിതമായി പറഞ്ഞാൽ വാസ്തുമണ്ഡലം ദിശയ്ക്കനുസരിച്ച് കെട്ടുക. ഇപ്പോൾ ഉദാഹരണത്തിന് കിഴക്ക് ദർശനമായ ഒരു വീടാണെങ്കിൽ അതിൽ ഒരുപോലെ 72 സെന്റിമീറ്റർ എന്ന കണക്കിൽ കോലിന്റെ ഗുണിതങ്ങൾ 4 ഭാഗത്തും കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ 1800 സെന്റിമീറ്റർ എന്ന 25 കോൽ എന്ന സമചതുരത്തിൽ വാസ്തുമണ്ഡലം ലഭിച്ചു എന്ന് കരുതുക. അതിനെ 9 9 81 നവവർഗപഥകൽപ്പന ചെയ്യുന്ന രീതിയിൽ ക്രമീകരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1800 എന്ന മുൻവശത്തെ 9 ആയി ഭാഗിക്കുമ്പോൾ 200 സെന്റിമീറ്റർ എന്ന ഒരു പദം ലഭിക്കും. ഇനി 1 മുതൽ 9 വരെയുള്ള പദങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രദക്ഷിണമായിട്ട് വേണം ചെയ്യാൻ. പ്രദക്ഷിണം എന്ന് പറയുമ്പോഴത്തേക്കും വടക്ക് കിഴക്ക് മുതൽ തെക്ക് കിഴക്ക് വരെ 1 മുതൽ 9 എന്ന ക്രമത്തിൽ മാർക്ക് ചെയ്യുക. അത് 4ാമത്തെ പദം അല്ലെങ്കിൽ 2ാമത്തെ പദം അല്ലെങ്കിൽ 7ാമത്തെ പദമാണ് പടിപ്പുര അല്ലെങ്കിൽ ഗേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലത്. 4 ദിശകളിലും ഇതേപോലെ തന്നെ മുന്നിൽ നിന്നും പ്രദക്ഷിണമായിട്ട് 4 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 7 എന്ന പദങ്ങളിൽ ഗേറ്റ് നിർമ്മിക്കാവുന്നതാണ്. ഒരു കാരണവശാലും 1ാം പദത്തിലും 9ാം പദത്തിലും ഗേറ്റ് നൽകരുത് എന്ന് വെച്ചു കഴിഞ്ഞാൽ 4 മൂലകളിലും ഗേറ്റ് നൽകരുത് എന്നാണ്. ഒരു സൈഡിൽ 3 ഗേറ്റുകൾക്ക് സ്ഥാനമുണ്ട്. അപ്പൊ 4 സൈഡുകൾ കൂട്ടി 4 3 12 ഗേറ്റുകൾ വരെ വെക്കാനുള്ള സ്ഥാനം നമുക്ക് വാസ്തുമണ്ഡലത്തിലുണ്ട്. ഗേറ്റിന് ഒറ്റസംഖ്യയുടെ ഗേറ്റ് വേണം അല്ലെങ്കിൽ ഇരട്ടസംഖ്യയുടെ ഗേറ്റ് വേണം എന്നുള്ള രീതിയിലൊന്നും പറയാറില്ല. ഇനി ഗേറ്റിന്റെ അളവുകളെ പറ്റി നോക്കുകയാണെങ്കിൽ കിഴക്ക് വശത്ത് 1 എന്ന യോനിസംഖ്യയിലുള്ള ചുറ്റളവിന്റെ പദയോനിപ്പെടുത്തിയ അളവ് വേണം കൊടുക്കാൻ. തെക്ക് വശത്ത് 3 എന്ന യോനിസംഖ്യയിലുള്ള ചുറ്റളവിന്റെ പദയോനിപ്പെടുത്തിയ അളവ് വേണം ലഭിക്കാൻ. പടിഞ്ഞാറ് വശത്ത് 5 എന്ന യോനിസംഖ്യയിലുള്ള ചുറ്റളവിന്റെ പദയോനിപ്പെടുത്തിയ അളവും വടക്ക് വശത്ത് 7 എന്ന യോനിസംഖ്യയിലുള്ള ചുറ്റളവിന്റെ പദയോനിപ്പെടുത്തിയ അളവ് വേണം നൽകാനായിട്ട്. ഇനി എന്താണ് പദയോനിപ്പെടുത്തിയ അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചുറ്റളവേ ഭാഗം 4 എന്നുള്ളതാണ്. ഉദാഹരണത്തിന് 20 കോൽ 8 അങ്കുലം എന്നത് 5 എന്ന യോനിസംഖ്യയിലുള്ള അളവാണ്. അപ്പോൾ പടിഞ്ഞാറ് വശത്ത് ഗേറ്റിന് 20 കോൽ 8 അങ്കുലം എന്നതിന്റെ പദയോനിപ്പെടുത്തിയ അളവ് നൽകാമെന്ന് മനസ്സിലായി. അപ്പൊ 20 കോൽ 8 അങ്കുലം ഭാഗം 4 എന്നാൽ 5 കോൽ 2 അങ്കുലം എന്നാണ്. അപ്പൊ അതിന്റെ പദയോനിപ്പെടുത്തിയ അളവ് 5 കോൽ 2 അങ്കുലം എന്നാണ്. ഒരുപോലെ 72 സെന്റിമീറ്റർ എന്ന അളവ് സ്വീകരിക്കുമ്പോൾ 5 കോൽ 2 അങ്കുലം എന്നത് പറയുന്നത് 5 × 72 + 2 × 3 എന്ന് പറയുമ്പോൾ 360 + 6 = 366 സെന്റിമീറ്റർ വിസ്താരമാണ് ആ ഗേറ്റിന് പടിഞ്ഞാറ് വശത്ത് നൽകേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗേറ്റ് നിർമ്മിക്കുമ്പോൾ ഗേറ്റിന്റെ മധ്യം വീടിന്റെ മധ്യമോ അല്ലെങ്കിൽ വാസ്തുവിന്റെ മധ്യമോ അല്ലെങ്കിൽ ഉപനിർമ്മിതിയുടെ മധ്യമോ അല്ലെങ്കിൽ കട്ടിലയുടെ മധ്യമോ തുടങ്ങിയിട്ടുള്ള ഒരു വിധത്തിലുള്ള വേദോഷം വരാത്ത രീതിയിൽ വേണം ക്രമീകരിക്കാൻ. ഗേറ്റിന്റെ സ്ഥാനവും അളവും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും കാണാൻ വേണ്ടി വാസ്തു അഡ്വൈസർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയോ ചെയ്യുക.